ഓം ശാന്തി നമ്മളെല്ലാവരും പലപ്പോഴും ചിന്തിക്കുന്നൊരു വിഷയമാണ് സ്വയത്തെ സശക്തീകരിക്കുക അതായത് എംപവറിംഗ് ദ സോൾ അല്ലെങ്കിൽ എംപവറിംഗ് ദ മൈൻഡ് വാസ്തവത്തിൽ സശക്തീകരിക്കുക അല്ലെങ്കിൽ ശക്തനാവുക എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് അതായത് നമ്മുടെ ജീവിതത്തിൽ പോസിറ്റിവിറ്റിയെ ഉറപ്പാക്കുക എന്നതാണ് സശക്തീകരണം അഥവാ എംപവർമെൻറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എപ്പോഴാണോ നമ്മൾ ദുർബലന്മാരാകുന്നത് അപ്പോൾ അവിടെ വാസ്തവത്തിൽ സംഭവിക്കുന്നത് എന്താണ് നമ്മുടെ ഉള്ളിലേക്ക് തെറ്റായതും ദുർബലവുമായ കാര്യങ്ങളെ ക്ഷണിച്ചു വരുത്തുകയാണ് അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലേക്ക് ദുർബലതകളും തെറ്റുകളും കടന്നു വരുവാനുള്ള ഒരു മൗന അനുവാദമാണ് ഞാൻ അതിലൂടെ കൊടുക്കുന്നത് എന്നാൽ എപ്പോഴാണോ നമ്മൾ ശക്തിശാലി ആയിരിക്കുന്നത് സ്ട്രോങ് ആയിരിക്കുന്നത് അപ്പോൾ മാത്രമേ നമുക്ക് സ്വാഭിമാനത്തോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി മുൻപോട്ട് പോകാൻ സാധിക്കുള്ളൂ അങ്ങനെ ഞാൻ സശക്തീകരിക്കപ്പെട്ട് സ്വാഭിമാനത്തോടുകൂടി മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ വീക്ക്നെസ്സുകൾ പോലും അതായത് ബലഹീനതകൾ പോലും നമ്മുടെ അടുക്കിലേക്ക് വരുവാനോ നമ്മുടെ ജീവിതമാർഗത്തിൽ കുറുകെ വരുവാനോ അതിന് സാധിക്കില്ല അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും എല്ലാ സാഹചര്യങ്ങളിലും നമ്മുടെ ശക്തിയെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുവാനും അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങളും വിജയവും കൊണ്ടുവരുവാൻ സാധിക്കും ഇന്നത്തെ ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട വിഷയം ഇതാണ് ഞാൻ ഇന്നത്തെ ദിവസം എൻ്റെ ഉള്ളിലുള്ള ചില വിശേഷതകളെ കാണുകയാണ് അതിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയാണ് എന്തെല്ലാം വിശേഷതകളാണ് എൻ്റെ ഉള്ളിലുള്ളത് അത് ഇന്നത്തെ ദിവസം മുഴുവൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും എൻ്റെ അവബോധത്തിൽ ഞാനത് സൂക്ഷിക്കുകയും ചെയ്യും സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ എന്നെ തന്നെ ഓർമ്മപ്പെടുത്തും കുറഞ്ഞതൊരു പത്ത് തവണയെങ്കിലും ഞാൻ ഈ ഓട്ടോ സജഷൻ കൊടുത്തുകൊണ്ടേയിരിക്കും എന്നിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ശക്തിയുണ്ട് എനിക്ക് ഇന്ന ഒരു ടാലൻ്റ് ഉണ്ട് എനിക്ക് ഇന്ന ഒരു മൂല്യമുണ്ട് അങ്ങനെ നിരന്തരം നമ്മൾ നമ്മളോട് തന്നെ ഈ കാര്യം പറഞ്ഞ് നമ്മുടെ ഉപബോധ മനസ്സിനെ സശക്തീകരിക്കുമ്പോൾ എൻ്റെ ശക്തികളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും തികഞ്ഞ അവബോധത്തോടുകൂടി മുൻപോട്ട് പോകുവാനും നമുക്ക് സാധിക്കും അപ്പോൾ മാനസികമായി സശക്തീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ സകാരാത്മകതയെ ഉറപ്പിക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം ഓം ശാന്തി